എല്ലാവർക്കും എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ വിവിധ പദ്ധതികളുമായി പ്രാദേശിക തൊഴിൽ സാധ്യതകളെ കൂട്ടിയോജിപ്പിച്ച് തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന തൊഴിൽസഭയിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയഞ്ചു പേരടങ്ങുന്ന ക്ലബ്ബുകളാകും രൂപീകരിക്കുക തൊഴിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന സഭയിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തി പരമാവധി ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ക്ലബ്ബുകളാകും രൂപീകരിക്കുക കാൽ ലക്ഷത്തിലേറെ തൊഴിൽ ക്ലബ്ബുകൾ ഇങ്ങനെ രൂപീകരിക്കും ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും ഒന്നിലേറെ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തി കണുസോർഷവും രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗരേഖ തദ്ദേശ ഭരണ വകുപ്പ് അടുത്ത ദിവസം പുറത്തിറക്കും രാജ്യത്ത് ആദ്യമായാണ് പ്രാദേശിക തൊഴിൽ ക്ലബുകൾ രൂപീകരിക്കുന്നത് എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ വിവിധ പദ്ധതികളുമായി പ്രാദേശിക തൊഴിൽ സാധ്യതകളെ കൂട്ടിയോജിപ്പിക്കുകയാണ് തൊഴിൽ ക്ലബിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തോടെയാണ് തൊഴിൽ സഭയും സംഘടിപ്പിക്കുന്നത് മുതൽ ഇരുന്നൂറ്റിയൻപത് വരെ പേരെ പങ്കെടുപ്പിച്ച് ഒന്നോ ഒന്നിലേറെയോ വാർഡുകൾ കൂട്ടിച്ചേർത്താകും സഭ ഇതിൽ പങ്കെടുക്കുന്നവരിൽ നൈപുണ്യം പ്രവർത്തന പരിചയം താൽപര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെയും തൊഴിൽ മാത്രം ആഗ്രഹിക്കുന്നവരുടെയും വെവ്വേറെ ക്ലബുകളാകും രൂപീകരിക്കുക വിവാഹത്തെ തുടർന്ന് തൊഴിലില്ലാതായ വീട്ടമ്മമാർ വിധവകൾ ട്രാൻസ്ജെൻഡർ എസ്സി എസ് ടി മത്സ്യത്തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രത്യേക ക്ലബ്ബും രൂപീകരിക്കും തൊഴിൽ ക്ലബ്ബുകളിൽ പങ്കാളിത്ത സംഘവും തൊഴിൽ സേനയും രൂപീകരിക്കും പങ്കാളിത്ത സംഘങ്ങൾ വഴി കൂട്ടു സംരംഭങ്ങൾ തുടങ്ങും സേനയ്ക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പരിശീലനവും ലഭ്യമാക്കും വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം എന്നിവയിൽ താൽപ്പര്യമുള്ളവരുടെ കൂട്ടായ്മയും രൂപീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികൾ ഉപയോഗിച്ച് ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കും തൊഴിൽ ക്ലബ്ബുകൾ എല്ലാ മാസവും യോഗം ചേർന്ന് പ്രാദേശിക തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിർദ്ദേശമുണ്ട് ഇതിലെ അഭിപ്രായങ്ങൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പരിഗണിക്കും തൊഴിൽ സംബന്ധമായ എല്ലാ വിവരങ്ങളും തൊഴിൽ ക്ലബ്ബുകൾ തമ്മിൽ പങ്കുവയ്ക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും ക്ലബ്ബുകളുടെ ഏകോപന ചുമതല വ്യവസായ വകുപ്പ് ഇൻഡ്യണിനും യൂത്ത് കോർഡിനേറ്റർമാർക്കുമാകും തദ്ദേശ സ്ഥാപനതല സംരംഭകത്വ വികസന കൗൺസിൽ ക്ലബ്ബുകൾക്ക് മാർഗനിർദ്ദേശവും നൽകും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത